നമസ്കാരം. ഇവിടെ നമുക്ക് ജീവിതത്തിൽ ഞാൻ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. നിങ്ങൾക്കൊക്കെ എന്നെ അറിയാം. കൈരളി ടി വി ഒരുക്കിയതാണ് ഇന്നത്തെ ഈ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ കമല ടീച്ചർ, അതുപോലെ തന്നെ അവരുടെ പേരക്കുട്ടി, അവരൊക്കെ ഒരുമിച്ചിരുന്ന് ഒരു ഇൻ്റർവ്യൂ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാനങ്ങനെ ഒരു ഇൻ്റർവ്യൂ ചെയ്ത് ശീലമുള്ള ആളൊന്നല്ല. അപ്പോൾ അതിന് മുഖ്യമന്ത്രി സമ്മതിച്ചിരിക്കുകയാണ്. അപ്പം നമസ്കാരം. നമസ്കാരം. ഞാൻ ഒരിക്കലും എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടില്ല. അതായത് കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മിസസ് ടീച്ചറും ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് എനിക്ക് അതിനുള്ള ഭാഗ്യം കിട്ടിയതിൽ ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ മുഖ്യമന്ത്രിയെക്കാളും പേടി ടീച്ചർമാരോടാണ്. കാരണം സ്കൂളിൽ പഠിക്കുമ്പോൾ മുഴുവനും ഈ ടീച്ചർമാരാണ് എന്നൊരു വഴിയാക്കിയിട്ടുള്ളത്. നല്ല വഴിക്കല്ലേ ഉള്ളത്? ഇപ്പൊ നല്ല വഴിക്കാണ് ഉള്ളത്. പക്ഷെ അന്ന് ഈ പറഞ്ഞതുപോലെ 50 പ്രാവശ്യം എഴുതി കൊണ്ടുവരൂ, 100 പ്രാവശ്യം എഴുതി കൊണ്ടുവരൂ, ഞാൻ എഴുതി എഴുതി വയ്യാണ്ടായി ഇപ്പോഴും, മനസ്സിലായി. അപ്പൊ എന്തായാലും ഇവിടെ ഞാൻ ഈ പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ എനിക്ക് വീട്ടുംപേരാന്നാണ് വിചാരിച്ചത്. പിന്നീടാണ് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മനസ്സിലായത് പിണറായി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇത് എന്ന് മനസ്സിലായത്. ആ സ്ഥലത്ത് ഇപ്പം നമുക്കെല്ലാവർക്കും ഇപ്പോൾ മുഖ്യമന്ത്രിയാണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും സാധാരണ മന്ത്രിമാരാണെങ്കിലും ഒക്കെ എല്ലാവർക്കും ഇനിയിപ്പോൾ ഒരു ജോലി ഇല്ലാതെ തന്നെയുള്ള ആളുകൾക്കൊക്കെ കുട്ടിക്കാലത്തെ പല ഓർമ്മകളും ഒക്കെ ഉണ്ടായിരുന്നു വരാം. വീട്ടിൽ അമ്മ അല്ലെ, സഹോദരന്മാർ, അച്ഛൻ അല്ലെ, അടുത്ത സുഹൃത്തുക്കൾ, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഓർമ്മ? അധ്യാപകരെ എല്ലാ കാലത്തും പ്രിയപ്പെട്ട വിദ്യാർത്ഥിയായിട്ട് കണ്ടിരുന്നു തന്നെ. കണ്ടിരുന്നു. അത് എൽ പി സ്കൂളിലായാലും യു പി സ്കൂളിലായാലും. ഓക്കെ. എൽ പി സ്കൂളിൽ അവിടുത്തെ പ്രധാന അധ്യാപകരും മാനേജറും ആയിട്ടുള്ള ഒരു ഗോവിന്ദ മാഷായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേക നിർബന്ധപ്രകാരമാണ് എൽ പി സ്കൂളിനപ്പുറം ഞാൻ പഠിക്കുന്നതിനിടയായിരുന്നു. കാരണം അന്നത്തെ കാലത്ത് കുട്ടികൾ ചെറിയ പ്രായത്തിൽ തന്നെ അധികം പഠിക്കുന്നതിനാണ് എന്തെങ്കിലും തൊഴിലെടുത്താൽ പോരെ എന്നാണ് സാധാരണ ആളുകൾ ചിന്തിക്കുക. ഓക്കെ ഓക്കെ. അപ്പം അതിൻ്റെ ഭാഗമായി അഞ്ചാന്തരാണ് അന്ന് എൽ പിയിൽ. അഞ്ച് കഴിയുമ്പോൾ ഇനി പഠിക്കണ്ട, ഇനി വീടി കെട്ടാൻ പോയിക്കോട്ടെ. ഈ വിവരം അറിഞ്ഞിട്ട് ഈ പറഞ്ഞ ഗോവിന്ദൻ മാഷ് അമ്മയെ വിളിപ്പിച്ചു. എന്നിട്ട് അമ്മയോട് പറഞ്ഞു പിന്നെ അവനെ പഠിക്കാൻ വേണം. അപ്പം അത് ഒരു എന്നോടുള്ളൊരു കരുതലിൻ്റെ ഭാഗമായിട്ടാണല്ലോ. തീർച്ചയായിട്ടും അത് അവിടെ പിന്നീടുള്ളത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. മറ്റൊരു അധ്യാപകൻ യു പി സ്കൂളിൽ ചെന്നപ്പോൾ ഒരു ശങ്കരമുനിഷി എന്ന് ഞങ്ങൾ എല്ലാവരും വിളിക്കുന്ന ഒരു സംസ്കൃത പണ്ഡിതനും ഞങ്ങളെ മലയാളം മാഷുമൊക്കെ ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. എന്നോട് ചില കാര്യങ്ങൾ സംസാരിച്ചിട്ട് ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിന് കൂടുതൽ വ്യക്തത വേണ്ടിയത് ഈ ജനന സമയത്തെ പറ്റിയൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ. അദ്ദേഹം ഒരു ജ്യോതിഷ പണ്ഡിതനാണ്. ഓക്കെ. അങ്ങനെ അമ്മയെ കാണണമെന്ന് പറഞ്ഞു. അമ്മയൊന്നു. അപ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു ഇവൻ എവിടെയാണോ തോക്കുന്നത് അവിടെ വരെ പഠിപ്പിക്കണം, തോറ്റാൽ മാത്രമേ പഠിത്തം നിർത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതും ഒരു കരുതലാണല്ലോ. പിന്നെ യു പി സ്കൂളിൽ വലിയ അന്നത്തെ പ്രധാന അധ്യാപകരൊക്കെ വലിയ തോതിൽ സ്നേഹം തന്നിരുന്നു. ഒരു പ്രത്യേക കരുതൽ എന്നോട് കാണിക്കുന്നതായിട്ട് എനിക്ക് തന്നെ തോന്നിയിരുന്നു. അങ്ങനെയൊരു നിലയുണ്ടായിരുന്നു. എന്നാൽ വിദ്യാർത്ഥി എന്ന നിലക്ക് ഒരു സാധാരണ വിദ്യാർത്ഥി മാത്രമായിരുന്നു ഞാൻ. പക്ഷെ അന്നത്തെ കാലത്ത് ESLC ആണ്. ഓക്കെ. ആ ESLC ഞങ്ങൾ 3 പേരെ അവിടുന്ന് പാസ്സാകുന്നുള്ളൂ. ഓ, ESLC പാസ്സായി എന്നിട്ടാണ് ഹൈസ്കൂളിലേക്ക് പോകുന്നത്. ടീച്ചർക്ക് ഈ വിദ്യാർത്ഥിയുടെ കാര്യങ്ങളൊക്കെ അറിയോ? വലുതൊക്കെ തുറന്ന് പറഞ്ഞിട്ടുണ്ടോ അന്നത്തെ കാലത്ത് എത്ര? കാരണം ഈ ഞാൻ രാഷ്ട്രീയത്തിൽ വന്നപ്പോഴുള്ള കാര്യമല്ല, അല്ലാതെ നമ്മളൊരു കല്യാണം കഴിഞ്ഞ സമയത്ത് വല്ല ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നോ ഒക്കെ
അതിപ്പോഴല്ലേ, കുറച്ചു മുമ്പേ മലപ്പുറം സമ്മേളനം കഴിഞ്ഞതിന് ശേഷമാണ് മനോരമ ആ ക്യാപ്ഷൻ കൊടുത്തത്. ഓ, മിന്നൽ പിണറായി. ഇദ്ദേഹത്തിന്റെ പേര് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തിന്റെ പേരിന്റെ ഭാഗമായിട്ടാന്നല്ലോ ഈ സ്ഥലം അറിയപ്പെടുന്നത്. ഞാനൊരു ദിവസം കണ്ണൂരിന്ന് എൻ്റെ ഒരു ബന്ധു വീട്ടിൽ പോയിട്ട് ഇങ്ങനെ എൻ്റെ വീട്ടിലേക്ക് പോവാ, കണ്ണൂരിൽ നിന്ന് ഇങ്ങനെ ബസ്സിന് പോവാ. അപ്പൊ ആ കൊടുവള്ളി ജംഗ്ഷനിൽ ഒരു ബ്രദേഴ്സ് ബസ് ഉണ്ട്, അതങ്ങ് മറ്റേ ഈ പിണറായി റൂട്ടിലേക്ക് ഇങ്ങനെ പോകും. അപ്പൊ ലെവൽ ക്രോസ് ഉണ്ട് അവിടെ. അപ്പൊ അവിടെ ഇങ്ങനെ നിർത്തിയിരിക്കുക. അപ്പൊ അതിന്റെ മേലെ ഞാൻ ആദ്യമായിട്ട് ഈ പേര് കാണുന്നത്, അപ്പൊ പിണറായി എന്ന് കണ്ടു. അപ്പൊ എന്റെ കൂടെ എന്റെ ചേച്ചി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഓ, പിണറായി വിജയന്റെ നാട്ടിലേക്ക് പോകുന്ന ബസ് ആണ് ഇത്. പിന്നെ കയറി പോകുന്നു. അത് കല്യാണം കഴിഞ്ഞതിന് ശേഷം. ഈ കല്യാണം കഴിയുന്നതിലും മുമ്പും രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ പേരിങ്ങനെ കേൾക്കുന്നത്, എന്റെ അച്ഛനും കുറച്ച് രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്നു. അച്ഛനൊരു അധ്യാപകനായിരുന്നു. അപ്പം പിന്നെ അങ്ങനെ നമ്മള് ഈ പേപ്പറിലുള്ള ഇദ്ദേഹത്തിന്റെ ഒരു വീരശൂര പരാക്രമങ്ങളൊക്കെ പേപ്പറിലുണ്ട്. പക്ഷെ ആ വീരപരാക്രമങ്ങള് കേൾക്കുമ്പോ നമുക്ക് സമാധാനമായിട്ട് വേറെ ഒരാളെ കല്യാണം കഴിച്ചാൽ മതി, എന്തിനാ വെറുതെ അങ്ങനെ തോന്നില്ല. അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു കഴിവൊന്നും എനിക്കന്ന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടല്ല, എന്റെ കുടുംബത്തിന്റെ ഒരു ചെറിയൊരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. എല്ലാരും ഇങ്ങനെ പൊളിറ്റിക്സിലും വർക്ക് ചെയ്യുന്നുണ്ട്. എന്റെ അച്ഛനാവട്ടെ, എന്റെ അച്ഛന്റെ സഹോദരങ്ങളാവട്ടെ, ഇപ്പൊ എന്റെ ബ്രദേഴ്സ് എല്ലാം അവർ ചെറുതായിട്ടൊക്കെ അവരുടെ ഒരു റോൾ ഇങ്ങനെ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛന് ഇപ്പോഴില്ല. അപ്പൊ അച്ഛന് ഇദ്ദേഹത്തിന്റെ ഇത് പ്രപ്പോസൽ വന്നപ്പോ അച്ഛനൊരു വലിയ താല്പര്യമായിരുന്നു. എന്നെക്കാളും അച്ഛനായിരുന്നു താല്പര്യം. ഞാൻ പിന്നെ അധികം മനസ്സിലാക്കാൻ നിൽക്കുന്നത്, ബി എഡ് കഴിഞ്ഞ് വന്ന ഉടനെയാണ് ഇതൊക്കെ വരുന്നത്, ഈ ആത്ബന്ധങ്ങളൊക്കെ വരുന്നത്. ആദ്യമേ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞാൻ ബി എഡിന് പോയിരിക്കുന്നു. അപ്പം അച്ഛൻ പറഞ്ഞു, അമ്മോട് വരട്ടെ എന്നിട്ട് എന്തും പറയാൻ പറ്റുന്നു. പിന്നെ അങ്ങനെ ഞാനൊരു സാധാരണ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലല്ലാതെ കൂടുതൽ അതിൻ്റെ വല്ലാത്ത വശത്തോടും ഞാൻ ആലോചിക്കുന്നു. ഇപ്പോ ഒക്കെ വലിയ ധൈര്യം രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷവും ഓരോ പ്രശ്നങ്ങൾ നേരിടുമ്പോഴൊക്കെ നമുക്കറിയാം ഒരാളെ പറ്റിയിട്ട് എന്താണെന്നുള്ള. പക്ഷേ അദ്ദേഹം ഒരു കുട്ടിയായിരുന്ന കാലത്ത് പ്രേത കഥകൾ അതൊക്കെ കേട്ട് കഴിഞ്ഞാണെങ്കിൽ ആ രാത്രി ഉറങ്ങില്ല എന്ന് ഞാൻ കേട്ടു. ഈ ഇരട്ട ചങ്കള ഒരാള് അന്ന് നേരം വിൽക്കുന്നവരെ ഉറങ്ങില്ല, അത്രയും പേടി ഉണ്ടായിരുന്നു ആ കഥ. അത് ഒക്കെ സത്യമായിരുന്നു. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ, അത് നമ്മള് വളരുന്ന സാഹചര്യമാണ് ഇതൊക്കെ സൃഷ്ടിക്കുന്നത്. ഇപ്പൊ ഞാൻ വളരുന്നത് അമ്മയുടെ കഥ കേട്ടുകൊണ്ടാണ്. അമ്മയുടെ കഥയിൽ ഭൂതമുണ്ട്, പ്രേതമുണ്ട്, പിശാചുണ്ട്, അങ്ങനെയുള്ള എല്ലാ കഥകളും കേട്ട് വളരുകയാണ് ഞാൻ. അപ്പം ഇവരെ ഇതെല്ലാം ഈ കുട്ടിയുടെ മനസ്സിലുണ്ടല്ലോ. അപ്പം എങ്ങോട്ട് തിരിഞ്ഞാലും രാത്രിയൊക്കെ ആയാൽ പ്രേതാണ്, ഭൂതാണ്, പിശാചാണ്. അപ്പോൾ അത് ഭയങ്കരമായ ഭയമാണ്. അപ്പം ഞാൻ ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് പോകില്ല അന്ന്. അപ്പോൾ ഈ രാത്രി അമ്മ അടുക്കളയിൽ നിന്ന് അരക്കുന്നുണ്ടെങ്കിൽ ആ പടിയുമ്മൽ വിളക്ക് വെച്ചിട്ടാണ് ഞാൻ പഠിക്കുക. ഓ, അങ്ങനെ ഒറ്റക്ക് നിൽക്കൂല, അത്ര ഭയമായിരുന്നു. അത് ആ കഥ കേട്ടിട്ടാണ്. എന്നാൽ എൻ്റെ അമ്മ മരണപ്പെടുകയാണ്. മരണപ്പെട്ട ദിവസം എൻ്റെ ഇപ്പൊ മോള് ചെറിയ കുട്ടിയാണ്. അപ്പോൾ അവള് അന്ന് രാത്രി പറയാണ്, ഞാൻ അച്ഛൻ എൻ്റെ കട്ടിലാണ് കിടക്കുന്നത്. മരിച്ച ദിവസം മരിച്ച് അന്ന് കഴിഞ്ഞ് അന്ന് രാത്രി പറയാണ്, ഞാൻ അച്ഛമ്മേന്റെ കട്ടിലാണ് കിടക്കുന്നത്. അപ്പോ പിന്നെ ഇങ്ങനെ ഞങ്ങള് പരസ്പരം നോക്കി, ആയിക്കോട്ടെ. കാരണം ആ കുട്ടി വളർന്ന സാഹചര്യം അതാണ്. നമ്മളെടുക്കുക അമ്മാതിരി ഒരു കഥയും കേൾക്കുന്നില്ലല്ലോ. അപ്പോ ഒരു ഇമാതിരി ഒരു ചിന്തയില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ വളർന്നതായതുകൊണ്ട് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ കുറച്ച് പഠനം ഒരു കുറച്ച് മുതിർന്നപ്പോഴാണ് ആ പേടി ഇതെല്ലാം തെറ്റായൊരു കാര്യങ്ങളാണ്, ശരിയല്ലാത്തതാണ്, ഒഴിവാക്കേണ്ടതാണ് എന്ന് സ്വയമേവ തന്നെ ചില ശ്രമങ്ങൾ നടത്തി അങ്ങ് ഒഴിവാകുന്ന നിലയാണുണ്ടായത്. സാധാരണ കമ്മ്യൂണിസ്റ്റുകാർക്കാർക്കും ദൈവവിശ്വാസം ഇല്ല എന്നൊക്കെയാണ് ഒരു പ്രചരിപ്പിക്കലും ഇതൊക്കെ ഉണ്ട്. എൻ്റെ പിതാവ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഞാൻ ഓർമ്മിക്കുന്ന കാലം മുതലേ ഞാൻ കണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. എന്നാൽ എൻ്റെ അപ്പൻ ഓവറായിട്ടുള്ളൊരു ദൈവജ്ഞക്കാരനല്ല. ഓരോരോ പുണ്യസ്ഥലങ്ങളിലേക്ക് പോകുക, അവിടെ ചെന്ന് തൊഴുക, അങ്ങനെയുള്ളതുമില്ല. എന്നാലും അപ്പൻ അത്യാവശ്യം ദൈവവിശ്വാസവും ഉണ്ടായിരുന്നു. സാറ് അങ്ങനെ വലിയൊരു ദൈവവിശ്വാസമുള്ള ആളായിരുന്നോ അതോ പിന്നീട് ഇല്ലാതായതാണോ
ആരാണ് അങ്ങനെ ഒരു പ്രേരണ വീട്ടില്? അങ്ങനെയല്ല, അതില് ഇപ്പോ ഞങ്ങളുടെ നാട്ടിലൊക്കെ തെയ്യങ്ങൾ ഉണ്ടല്ലോ, ഉണ്ട്, ആ തെയ്യങ്ങൾ കിട്ടുന്നതും അവിടെ പോവുകയും ഒക്കെ ചെയ്യുന്നത് ഈ ആൾക്കൂട്ടവും അതിൻ്റെ ഒരു ബഹളവും ഇതൊക്കെ ആസ്വദിക്കാനാണ്. യഥാർത്ഥത്തിൽ തെയ്യത്തിൽ എന്തെങ്കിലും പ്രത്യേകമായ ഈ കെട്ടിയാടി വരുമ്പം ഒരു പ്രത്യേക കഴിവുണ്ട് എന്ന് അന്നേ തോന്നില്ല, അങ്ങനെയൊരു നില വരുന്നില്ല. ഈ ഈ ഭയപ്പാടൊക്കെ ഉണ്ടാകുന്ന കാലത്ത് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും, അങ്ങനെയൊരു ഒരു വിശ്വാസമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ളൊരു ഘട്ടം വരുമ്പോഴേക്ക് അതൊക്കെ വെറുതെ ഉള്ളതാണെന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ എൻ്റെ തന്നെ അനുഭവത്തിൽ അത് വരുന്നുണ്ട്. ഞാൻ യു പി സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളൊരു തെയ്യസ്ഥലത്ത് പോയപ്പോൾ ഒരു കുട്ടിച്ചാത്തൻ കെട്ടി ഇങ്ങനെ വരിക, എല്ലാവരെയും നമുക്കറിയുന്നതാണ്, കുട്ടിച്ചാത്തൻ കെട്ടിയാളെ അറിയാം, അദ്ദേഹത്തിൻ്റെ മകൻ ഞങ്ങളെ കൂടെ പഠിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ കുറേ കുട്ടികളുണ്ട്. ഓക്കെ, അപ്പോൾ കുട്ടിച്ചാത്തൻ പിന്നെ ഇങ്ങനെ ബാലകന്മാരെ എന്ന് വിളിക്കുകയാണ് കുട്ടികളെ. അപ്പോൾ കുട്ടികളെല്ലാം കൂടി അടുത്ത് ചെന്നു, നമ്മളെ കൂട്ടത്തിലുള്ളൊരു കുട്ടിക്ക്, ഒരു ബാലൻ എന്ന് പറയുന്നൊരു കുട്ടി തന്നെയുണ്ട്, ആ കുട്ടിക്ക് കുറച്ച് പൈസയും കൊടുത്തു. ഈ കിട്ടിയ നാണയങ്ങളിൽ തെയ്യം കുറച്ച് പൈസ കൊടുത്തു, അതും കിട്ടി. അവനോടി അവൻ പോയി കാപ്പിയും വിട്ടും കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ദേവന് ദേശം ഇതടിച്ചിട്ടുണ്ടാവും ഈ തെയ്യത്തിൻ്റെ ഒരു ലക്ഷണത്തിൽ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സംശയം വന്നു, ഇത് കൊടുത്തത് ആർക്കാണ്? അപ്പോൾ പിന്നെ വിളിച്ചു ബാലകന്മാരെ ഏത് വിളിച്ചു എല്ലാവരും ഓടിച്ചു. അത് ചോദിച്ചു, നേരത്തെ ആരാണ് പൈസ വാങ്ങിയത്? അത് ഉണക്കാട്ടൻ്റെ മോൻ ബാലനല്ലേ ഞാളെല്ലാവരും വിളിച്ചുകൊണ്ടാന്നു. ആ പൈസ തിരിച്ചു വാങ്ങി. തിരിച്ചു വാങ്ങുമ്പോഴേക്കോൻ അവൻ കുറച്ച് പുട്ടും കാപ്പിയും ഒക്കെ കഴിച്ച് കഴിച്ചിരിക്കുന്നു, ബാക്കി തിരിച്ചു വാങ്ങി. ഇത് മകനാന്നുള്ള ധാരണയിൽ കൊടുത്തുകയാണ്. മകൻ റാമർ എന്ന് പറയുന്ന ഒരു ഞങ്ങളെ അതേ പ്രായക്കാരൻ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനാണെന്നുള്ള ധാരണയിലാണ് കൊടുത്തത്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവം നമുക്കുണ്ട്. ഇത് ഇതിങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഞങ്ങൾ അന്നേ മനസ്സിലാക്കുന്നുണ്ട്. ഈ കുട്ടിയാണെങ്കിലും ഇത് ഇതിങ്ങനെ പറ്റിയതാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ട് അത്തരം കാര്യങ്ങളിൽ വലിയ വിശ്വാസത്തിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ആ തെയ്യം ലേശം അടിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ അതൊക്കെ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് വരെ ആഗ്രഹമുണ്ട്. സാർ കുടിച്ചിട്ടുണ്ടോ ഇതിന് മുമ്പ്? ഇല്ല ഇല്ല ഇല്ല, ഇതുവരെ ഇല്ല ഇല്ല ഇല്ല. നല്ലതാട്ടാ. ബീഡി വലിച്ചിട്ടുണ്ടോ? ഓ, സിഗരറ്റ് ഞാൻ നല്ലോണം വലിക്കുമായിരുന്നു. നല്ലോണം സിഗരറ്റ് ഞാൻ ചാർമിനാറായിരുന്നു വലിക്കുക. ഓ, നല്ല ചാർമിനാർ. അതൊരു ചെയിൻ സ്മോക്കറായിരുന്നു ഞാൻ. ഓക്കെ, അത് വിടണമെന്ന് എനിക്ക് തന്നെ പിന്നെ തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ കാലത്ത് സ്മോക്കിംഗ് വീട്ടിലെത്തിയാൽ ചെയ്യില്ല. ഓ, വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മാത്രമേ സ്മോക്കിംഗ് ഉള്ളൂ. അതെ, രാഷ്ട്രീയ പ്രവർത്തകനായതിന്റെ ശേഷം തന്നെയാണിത്. വിദ്യാർത്ഥി പ്രവർത്തകനായിരിക്കുമ്പോഴും ഉണ്ട് സ്മോക്കിംഗ്. ഓ ഓ, അപ്പൊ ചിലർ പറഞ്ഞിരുന്നു നീ പിന്നെ പുകവലിക്കാൻ പാടില്ല എന്നൊക്കെ. അങ്ങനെ പിന്നെ എനിക്ക് തന്നെ തോന്നി ഇതൊന്നും ഉപേക്ഷിക്കണമല്ലോ. അപ്പൊ ഒരു ചെറിയ പനി വന്നിട്ട് വീട്ടിലായി. അപ്പൊ രണ്ടു മൂന്ന് ദിവസം വീട്ടിലായി. ആ, അപ്പൊ വീട്ടിലെത്തിയാൽ ഇരിക്കില്ലല്ലോ. അങ്ങനെ ഈ രണ്ടു മൂന്ന് ദിവസം പുകവലിച്ചില്ല. അപ്പോൾ തോന്നി എന്നാൽ ഇപ്പം അങ്ങ് നിർത്തി കളിയാണ്. പക്ഷെ അവിടെ നിർത്തി. പിന്നെ കുറേ കാലം കഴിഞ്ഞ് എം എൽ എ ഒക്കെ ആയി. പിന്നെ ഞങ്ങളൊരു ടൂർ നടത്തുമ്പോൾ എല്ലാവരും സിഗരറ്റ് വലിക്കുന്നവരാണ്, ഞാൻ മാത്രമേ വലിക്കാത്തുള്ളൂ. അപ്പോൾ നമ്മുടെ മരിച്ചുപോയ എ വി അബ്ദുറഹ്മാനാജി ഉണ്ട്, അദ്ദേഹവും പുക വലിക്കുന്നയാളാണ്. അപ്പോൾ അദ്ദേഹം നിർബന്ധിക്കാൻ തുടങ്ങി, ഏ ഒന്ന് വലിക്കുന്നു എന്താ ഇത്. അങ്ങനെ ആ യാത്രയിൽ ഞാൻ പിന്നെ വലിച്ചു. ഓക്കെ, തിരിച്ച് ട്രെയിനിലാണ്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ അദ്ദേഹം കോഴിക്കോട് ഇറങ്ങും. അപ്പോൾ അദ്ദേഹം പറയാണ്, ഏതായാലും ഈ യാത്ര കൊണ്ടൊരു ഗുണമുണ്ടായി, വിജയനൊരു സിഗരറ്റ് വലിക്കാരനാക്കി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞൊരു സിഗരറ്റ് കാണട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അത് വാങ്ങി കത്തിച്ചു. കത്തിച്ച് അതങ്ങ് കളഞ്ഞ് പറഞ്ഞു, എനിക്ക് കാണുമ്പോൾ വിരിക്കുന്നുണ്ടോ എന്ന് അത്രേ. അത് തന്നെ ആ വിട്ടതാണ്. പിന്നെ ഇതേവരെ വിളിച്ചിട്ട്. അപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം? അല്ലല്ല, അതിന് മുമ്പത്. മുമ്പാണ്, കഴിഞ്ഞതിന് ശേഷം വിളിച്ചിട്ടില്ല. അപ്പൊ ടീച്ചർ പറഞ്ഞിട്ടൊന്നുമില്ല വിളിക്കില്ലേ? ഓ, അങ്ങനെയുള്ള ദൃശ്യമൊന്നും ഇല്ല. ഭക്ഷണ കാര്യത്തില് മീൻ വളരെ പ്രധാനമാണെന്നാണ് കേട്ടത്, ആണോ? നാട്ടിലൊക്കെ എല്ലാറ്റിലും മീനാണല്ലോ, അതുകൊണ്ട് ആണോ? ഞാൻ കേരള ഹൗസിൽ നിന്ന് കേട്ടതാ, ഡൽഹിയിൽ നിന്ന്.
അവിടെ നല്ല വീ കിട്ടില്ല കിട്ടില്ല ഞാൻ അതുകൊണ്ട് ഞാൻ പറയാം. അതൊരു വേനൽക്കാലത്തൊന്നും പോയാൽ മീൻകറി ഞാൻ വാങ്ങില്ല അവിടെ, പച്ചക്കറി മാത്രമേ കഴിക്കൂ. നല്ലത് കിട്ടില്ല, വളരെ മോശം ചില സമയത്ത്. എല്ലാത്ത സമയങ്ങളിൽ നല്ല മീൻ കിട്ടും, അന്നേരം കഴിക്കും. റൈസ് എല്ലാം കഴിക്കുമ്പോൾ മീൻ കഴിക്കും, പക്ഷെ നേരത്തെ വെക്കുന്ന പോലെ അത്ര അധികം കഴിക്കുന്നില്ല. ഇപ്പൊ എല്ലാം കുറച്ച് ലിമിറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യമൊക്കെ നല്ലോണം കഴിക്കുന്നു. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, ഇത് കാര്യം ഇപ്പം മുഖ്യമന്ത്രിയാണ്, ഇതിലുമ്പ് സാധാരണ മറ്റു മന്ത്രിയായിട്ടുണ്ട്, എം എൽ എ ആയിട്ടുണ്ട്, രാഷ്ട്രീയത്തിലെ നേതാക്കൾ അതൊക്കെ ആയിട്ടുണ്ട് ഒക്കെ, എപ്പോഴെങ്കിലും ഇതൊന്നും വേണ്ട എന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ തന്നെ ടീച്ചർക്ക് തോന്നിയ നമുക്ക് ഇനി ഇതൊക്കെ വേണ്ട എന്ന് വെച്ച്? അങ്ങനെ പറഞ്ഞോണ്ട് കാര്യമില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് പറയുന്നില്ല, അതുകൊണ്ട് നന്നാവില്ല എന്ന് നല്ല ഉറപ്പ് കയ്യിലുള്ള കാരണം പുള്ളി അത് വേണ്ട എന്നുള്ളത്. കല്യാണം കഴിക്കുമ്പോഴേ രാഷ്ട്രീയക്കാരനാണല്ലോ, എനിക്ക് പിന്നെ അത് വേണ്ടെങ്കിൽ അത് പറയും ചെയ്യും. നേരെ ഒഴിവാക്കായിരുന്നല്ലോ. ഇപ്പൊ ടീച്ചർ പറഞ്ഞത് പറയും എന്തെന്ന്? എനിക്ക് അന്നറിയായിരുന്നല്ലോ ഞാൻ രാഷ്ട്രീയക്കാരനാണെന്നുള്ളത്. പിന്നെ നിനക്ക് പുതിയ അതെ, എനിക്ക് അന്നേരം ഒഴിവാക്കായിരുന്നല്ലോ. പ്രപ്പോസൽ വന്നപ്പോഴേ എനിക്കും ഒഴിവാക്കായിരുന്നുണ്ട്. രാഷ്ട്രീയക്കാരനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ കല്യാണം കഴിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഇത് മതിയാക്കുന്നത് പറയുന്നതിന്റെ ഒരു ആവശ്യം ഇല്ലല്ലോ. പക്ഷെ എന്നാലും ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു വേറൊന്നുമുണ്ടല്ല, സിനിമയാണ്. ഇപ്പൊ രാഷ്ട്രീയമൊക്കെ ഉണ്ടെങ്കിലും ഈ നമ്മുടെ ഭാര്യ മക്കള് അവരുടെ കുട്ടികള് ഇങ്ങനെയൊക്കെ ആയിട്ട് കുറെ സമയം ഒരു ടൂറ് പോവാ അത് ചെയ്യുക അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ ഒരൊറ്റ പ്രാവശ്യം ജീവിക്കാൻ പ്ലാൻ ഉള്ളു കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് പറ്റില്ല. അവിടെ പോയിട്ട് ആൾക്കാർ പറയും അവിടെ പോയിട്ട് ഒന്നുമില്ല എന്നുള്ളത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാ പറയണ അത്യാവശ്യം. നേരത്തെ കല്യാണം കഴിഞ്ഞ ഉടനെ കുട്ടി മക്കളൊക്കെ ചെറുതായിരിക്കുമ്പോഴൊക്കെ പോവായിരുന്നു, ഒരു വെക്കേഷനിലൊക്കെ പോവായിരുന്നു. പോയിട്ടുണ്ട്, ഒരുപാടില്ലെങ്കിലും പോയിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി ഉത്തരവാദിത്തം കൂടിയപ്പോഴാണ് അത് കുറഞ്ഞു വന്നത്. അതെ, പിന്നെ ഞാനത് മനസ്സിലാക്കുന്നതുകൊണ്ട് എനിക്കങ്ങനെ ഒരു വിഷമം ഉണ്ടായിട്ടില്ല. അങ്ങനെ അതുമായിട്ട് കോപ്പപ്പ് ചെയ്ത് അങ്ങ് പോകാൻ ഞാൻ ശ്രമിച്ചു. ഒരു പ്രത്യേക കാലത്ത് ലോകമർദ്ദനം, അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിലായി, അപ്പൊ ഈ സമയത്തൊക്കെ ഉള്ള ഒരു അനുഭവം. ഇപ്പൊ ചിങ്ങം, ഇനിയിപ്പൊ കർക്കിടകം അല്ലേ? കർക്കിടകം കഴിഞ്ഞു. ഈ സമയത്തൊക്കെ ഈ അത്യാവശ്യം പണ്ട് കാലത്ത് വല്ലതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒഴിയേണ്ട സമയമാണ് ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പൊ ഞാൻ കേട്ടിരിക്കുന്നത് പിണറായി സാറിനെ ഒക്കെ വല്ലാതെ ഉപദ്രവിച്ച് ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും, ഈ അടുത്ത കാലത്ത് ഏതോ ഒരു ഉദ്യോഗസ്ഥൻ ജോസഫ് തോമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എസ് പി കണ്ടപ്പോ അപ്പൊ നമുക്ക് എന്താ തോന്നുക? അയാൾ അന്ന് അടിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചീത്ത പറഞ്ഞിട്ടുണ്ടാവാം മോശമായിട്ട്, എന്തെങ്കിലും ഒരു മനസ്സിൻ്റെ അകത്ത് നമുക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഇത് തോന്നാറുണ്ടോ? ഇല്ല, അതങ്ങനെ അങ്ങനെ തോന്നുന്നൊരു രീതിയില്ല. അപ്പോൾ അതവര് എൻ്റെ അടുത്ത് വരാൻ തയ്യാറായിട്ടില്ല. ഈ പറയുന്നത് ജയിലിൽ വെച്ച് തന്നെ കണ്ട സംഭവമാണ്. അതല്ലാതെ എൻ്റെ അടുത്ത് ആയിട്ട് അദ്ദേഹമോ അതിന് നേതൃത്വം കൊടുത്ത മറ്റാളുകളോ വന്നിട്ടില്ല. ശാരീരികമായി അവിടെ സാന്നിധ്യത്തിലൂടെ നേതൃത്വം കൊടുത്തയാള് അന്നത്തെ സർക്കിൾ ഇൻസ്പെക്ടർ ബാലറാം ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള കഥ കേട്ടത് വലിയ സങ്കടകരമായ അവസ്ഥയായിരുന്നു. അല്ലാതെ അസുഖബാധിതനായിട്ട് മരണപ്പെട്ട വിവരമാണ് പിന്നെ കേട്ടത്. ഈ അടിയന്തരാവസ്ഥ കാലത്ത് എത്ര കാലം അവിടെ കിടക്ക? ഒന്നര കൊല്ലം. അന്ന് അവിടെ ഷട്ടിൽ കളി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ ബാഡ്മിന്റൺ, കുറച്ചുകൂടി അവിടുന്ന് പഠിച്ചതാണ് കാര്യമായിട്ട്. കുറച്ച് 28 എന്ന് പറയുന്ന കളിയില്ലേ, ആ കളി ആരാ കൂട്ടുകാരൊക്കെ ഉണ്ടാവുന്നത്? അതൊന്ന് ഓ ഭരതൻ, കോടിയേരി ബാലകൃഷ്ണൻ, ഇ ബാലകൃഷ്ണൻ, അങ്ങനെ ഞങ്ങള് മൂന്നാല് പേര് കൂടി കളി. അത് ആ ഉച്ച സമയത്ത് ഈ ജയിലിൽ ഉച്ചക്ക് ഉറങ്ങാൻ പാടില്ല, ഉറങ്ങിയാൽ രാത്രിയത്തെ ഉറക്കിനെ അത് ബാധിക്കുമല്ലോ. അപ്പോൾ ചിലരെല്ലാം കിടന്നുറങ്ങും. അപ്പോൾ ആ സമയം അങ്ങ് പോക്കാൻ വേണ്ടി ഞങ്ങൾ ചെറിയൊരു സമയം ഷീട്ട് കളിക്കും, പിന്നെ ബാഡ്മിൻ്റൺ വൈകുന്നേരം കളിക്കും. ഓക്കെ, അങ്ങനെ ജയിലിൻ്റെ ജീവിതം നല്ല
സുഖകരമായ ജീവിതമായിരുന്നു, ഹാപ്പിയായിരുന്നു. അതെ അതെ അതെ. ഇത് സാറ് ഇത് പറയണ കേട്ടിട്ട് നമ്മുടെ ആളുകൾ വിചാരിക്കും ഇത്ര സുഖമാണെങ്കിൽ അവിടെ പോവാലോ എന്ന് വിചാരിക്കും. അവർക്ക് ശരിക്കുള്ള ദുഃഖകരമായ കാര്യങ്ങളും കൂടി പറഞ്ഞില്ലെങ്കിൽ ജയിൽ നിറയും. ജയിൽ ജയിലാണല്ലോ, അങ്ങനെയൊക്കെ ആയാലും. എൻ്റെ ഒരനുഭവം പറഞ്ഞാൽ, നമ്മുടെ വളരെ പ്രിയപ്പെട്ട ഒരു പാർട്ടി പ്രവർത്തകനുണ്ടായിരുന്നു, ഏത് സമയത്തും കൊല ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരാളായിരുന്നു അന്നത്തെ ഒരു എതിർപ്പിൻ്റെ കാലത്ത്. പാനൂരിലായിരുന്നു അത്. അത്ര ഭീഷണമായ അന്തരീക്ഷത്തിൽ പ്രവർത്തനം നടത്തി വന്നയാള്, അയാൾ എൻ്റെ കൂടെയാണ്, ഞങ്ങൾ ഒന്നിച്ചാണ് ജയിലിൽ പോയത്. ഞാൻ തല്ലുകൊണ്ട് അവശനായും, അയാൾ തല്ലുകൊള്ളാതെ ജീപ്പിൽ വരികയാണ്. അവിടെ എത്തി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇയാളങ്ങ് മൗനിയായിപ്പി, ഒരു വല്ലാതെ മാനസിക നിലയായി. അവസാനം സറണ്ടർ ചെയ്ത് പുറത്തു വന്നു. അതാണ് ഈ ജയിലെന്ന് പറയുന്ന ഒരു പ്രത്യേക പരീക്ഷണശാലിയാണ്. അതിനെ നേരിടാൻ എല്ലാ മനസ്സിനും കഴിഞ്ഞു എന്ന് വരില്ല. എന്നാൽ ഇയാൾ ധീരനല്ല എന്ന് അയാളുടെ പഴയകാലം അനുഭവം വെച്ച് പറയാനും പറ്റില്ല. ആ ധീരതയുണ്ടെങ്കിലും ഇവിടെ എത്തിയപ്പോൾ പതറിപ്പോയി. അതാണ് അത്തരത്തിലാണ് ജയിൽ. പിന്നെ വേറൊരു കാര്യം, ഇപ്പൊ രാഷ്ട്രീയത്തിൽ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവാം, രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെ. ഇതൊന്നും അല്ലാതെ രാഷ്ട്രീയമൊന്നും ഇല്ലാണ്ട് നമുക്ക് ഇനി രാഷ്ട്രീയത്തിലാണെങ്കിൽ തന്നെ നമ്മൾ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ, കുടുംബകാര്യങ്ങളോ ഇങ്ങനെയൊക്കെ പറയുന്ന സുഹൃത്തുക്കളൊക്കെ ഇപ്പോഴും ഉണ്ടോ? രാഷ്ട്രീയക്കാരുണ്ട്, രാഷ്ട്രീയക്കാരല്ലാത്തവരുണ്ട്. അതായത് എന്നോട് താല്പര്യമുള്ള താല്പര്യം എന്ന് പറഞ്ഞാൽ, അത് താല്പര്യം വന്നാൽ അത് അവർക്ക് അതിർഗമിച്ച താല്പര്യമായിരിക്കും. അങ്ങനെയുള്ള ഒട്ടേറെ പേർ എല്ലാ ഘട്ടത്തിലും എന്നെ കിട്ടും. അത് ആദ്യം മുതലേ ഞാനുമായിട്ട് ബന്ധമുള്ളവർ ആ ബന്ധം ഇപ്പോഴും തുടർന്നുണ്ട്. അവർ അവരെ പദവി എന്ത്, സ്ഥാനം എന്ത് എന്നുള്ളതൊന്നും പ്രശ്നമില്ല. ഞാനിപ്പോൾ വഹിക്കുന്ന സ്ഥാനവും അതിനൊന്നും തടസ്സമില്ല. അവർ ഏത് സമയത്തും എൻ്റെ അടുത്ത് വരാൻ സ്വാതന്ത്ര്യമുള്ളവരായിരിക്കും. ഓക്കെ, അങ്ങനെ ഒട്ടേറെ പേർ എനിക്കുണ്ട്. എനിക്കൊക്കെ ഒരു 10 വയസ്സിൽ ഞാൻ ആഗ്രഹിച്ചത് ഇന്ന ആളാവണം. ഒരു 12-13 വയസ്സായപ്പോഴേക്കും എൻ്റെ ആ ആഗ്രഹം മാറി വേറെ ആളാവണം. അങ്ങനെ ഒരു ആഗ്രഹങ്ങൾ മാറി മാറിയാണ് ഞാൻ അവസാനം സിനിമ നടനായത്. അപ്പോൾ ഈ ആദ്യകാലത്ത് തന്നെ 10-13 വയസ്സുള്ള സമയത്ത്, 12 വയസ്സുള്ളപ്പോൾ പള്ളിയിൽ അച്ഛനാക്കാൻ നോക്കി. എൻ്റെ ഭക്തി കണ്ടിട്ടല്ല, വേറെ ഒന്നിനും കൊള്ളില്ല എന്ന് കണ്ടപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ എന്നെ ഈ എറണാകുളത്ത് പാച്ചാളം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, ഡോൺ ബോസ്കോ, അവിടേക്ക് കൊണ്ടുപോയി. അവിടേക്ക് കൊണ്ടുപോയി ഇരിഞ്ഞാലപ്പുഴയിൽ നിന്ന് വരണം. അപ്പോൾ കൊണ്ടുപോകുമ്പോൾ എൻ്റെ അടുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ വീട്ടിൽ 8 പേരാണ്, എനിക്ക് തോന്നുന്നത് 14 പേരാണ് പിണറായി സാറിന്, എൻ്റെ അപ്പനേക്കാളും വലിയ മിടുക്കനാണ് അച്ഛൻ, കാരണം 14 പേരുണ്ട് എനിക്ക്. ഞാൻ തല കുനിക്കണം കേട്ടോ ആ കാര്യത്തിൽ. അപ്പോൾ ഈ പറഞ്ഞ സ്ഥലത്ത് പാച്ചാളത്ത് ഡോൺ ബോസ്കോയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു സായിപ്പാണ് അന്നത്തെ അച്ഛൻ, ഒരു ഇംഗ്ലണ്ടുകാരനാണ്. അപ്പം എൻ്റെ ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ഒരു പാവം പോലെ മുഖം പിടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട്. ഒരു അഹങ്കാരം തോന്നരുത്, കാരണം അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അവർ വേണ്ട എന്ന് പറയും. ഞാൻ അവിടെ ചെന്നു, ഈ അച്ഛനെ കണ്ടു. ഞങ്ങൾ ഇനി എൻ്റെ ഭക്തിയെയും കാര്യങ്ങളെയും പറ്റി ഓൾട്ടർ ബോയ് എന്നൊക്കെ പറഞ്ഞുള്ള കടലാസ് കാര്യങ്ങളൊക്കെ കൊടുത്തു അച്ഛൻ അതൊക്കെ വായിച്ചു നോക്കി. എൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി അച്ഛൻ. അപ്പം ഞാൻ ഒരു പാവം പോലെ ഇങ്ങനെ ആദ്യമായിട്ട് അഭിനയം തുടങ്ങിയത് അന്നാ ഇങ്ങനെ ഒന്ന് പിടിച്ച് നോക്കി. അത് കഴിഞ്ഞിട്ട് അച്ഛൻ വീണ്ടും കടലാസിൽ നോക്കി. ആ സമയത്ത് ഞാൻ താഴേക്ക് നോക്കിയിട്ട് ഇപ്പം അച്ഛൻ എന്നെയാണോ നോക്കണേന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു നോട്ടം നോക്കി. അത് കഴിഞ്ഞ വഴിക്ക് പറഞ്ഞു കൊണ്ടുപോകാൻ പറഞ്ഞു എന്നെ. അപ്പോൾ അതൊരു കള്ളനോട്ടമായിരുന്നു എന്നാണ് പറയുന്നത്. ആ കള്ളനോട്ടം എന്നിട്ടിപ്പോൾ പോരുന്ന വഴിക്ക് ചേട്ടൻ എൻ്റെ അടുക്ക് നിന്നോട് ഞാൻ എങ്ങനെ നോക്കാനാണ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ ശേഷം വീട്ടിൽ വന്നിട്ട് 8 മക്കളെന്ന് പറഞ്ഞല്ലോ, അന്ന് 6-7 പേരുണ്ട്, അമ്മ അമ്മ അപ്പാപ്പൻ അവരെല്ലാവരും കൊണ്ടിരുത്തിട്ട് നീ എങ്ങനെയാണ് നോക്കിയത് എന്ന് പറഞ്ഞിട്ട് 2-ാമത് എന്നെ കൊണ്ട് നോക്കിപ്പിച്ചു. ഇന്നിപ്പോൾ അയാൾ അമേരിക്കയിലാണ്. അപ്പോൾ എന്താണ്ടാ ഞാൻ പറഞ്ഞു ഇങ്ങനെ വന്നിട്ട് പിന്നെ അച്ഛൻ എന്നെ നോക്കുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇതിങ്ങനെ ഒരു നോട്ടം നോക്കി. അതാണ് ഈ കള്ളത്തരമായിട്ടുള്ള നോട്ടം എന്ന് പറഞ്ഞു. ആ കള്ളത്തരമായിട്ടുള്ള നോട്ടമാണ് ഇന്നും സിനിമയിൽ ഞാൻ ചെയ്യുന്നത്. ടീച്ചർ കണ്ടിട്ടില്ലേ അങ്ങനെയാ ചില്ലറ കിട്ടണേ. അന്ന് അവരത് മുടക്കാമ്പളായിട്ട് ആൾക്കാരാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പം എനിക്കൊരു സിനിമാ നടനാവണം എന്നുള്ളതാക്കി. ചില കുട്ടികൾക്ക് ക്ലാസ് മാഷാവണം, ടീച്ചറാവണം, പെൺകുട്ടികൾക്കാണെങ്കിൽ പോലീസാവണം, അവരാണ് റോഡിൽ നിന്ന് കാര്യങ്ങൾ നോക്കുന്നത്. അപ്പം ഇങ്ങനെ ഓരോ താല്പര്യങ്ങളുണ്ടാവും. സാറിന് അങ്ങനെ ഒരു കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം
ഉണ്ടായ ഒരു ഇത് ഞാൻ ചോദിക്കുകയാണ്. കുട്ടിക്കാലത്ത് എന്തായിരുന്നു, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവസാനം നമ്മളൊരു തീരുമാനത്തിലെത്തും ഇതാവണം എന്നുള്ളത്. രാഷ്ട്രീയമാണ് എൻ്റെ ഇത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാം. ഓരോ സ്ഥലത്ത് പഠിക്കുമ്പോഴും അടുത്ത പഠനം എവിടെ എന്നുള്ള ചിന്തയായിരുന്നു. അത് ഇപ്പോൾ ഹൈസ്കൂൾ വരെ ആ തരത്തിൽ ചിന്തിച്ചപ്പോൾ, ഹൈസ്കൂളിലെത്തിയപ്പോൾ പിന്നെ ഈ ബ്രണ്ണം കോളേജിൻ്റെ കെട്ടിടമൊക്കെ കാണും. ചില ഞങ്ങളെ നാട്ടിലെ ചില ഭാഗത്തൂടെ യാത്ര ചെയ്യുമ്പോൾ ഒക്കെ ആ കെട്ടിടം കാണും. അപ്പോൾ അവിടെ പഠിക്കണമല്ലോ എന്നൊരു തോന്നൽ സാധാരണ നിലക്ക് ഉണ്ടാവും. എന്താകണം എന്നുള്ളത് പഠിത്തത്തിൻ്റെ ഒരു ഘട്ടത്തിൽ തീരുമാനിക്കുക എന്നുള്ളതാണ് ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നത്. ബ്രണ്ണം കോളേജിലെത്തി കഴിഞ്ഞതിന് ശേഷമാണ് രാഷ്ട്രീയ വഴിയിലേക്ക് ശരിക്കും തിരിയുന്നത്. അപ്പോൾ പിന്നെ ആ വഴി തന്നെ, പിന്നെ അതിനൊരു തിരിഞ്ഞു നോട്ടുണ്ടായിട്ടില്ല. അത് രാഷ്ട്രീയം തിരഞ്ഞെടുക്കുക തന്നെയാണ് ചെയ്തത്. അതിനു മുമ്പിലും പ്രസംഗ കാര്യങ്ങളിലൊക്കെ നല്ല ആകർഷകത്വം എനിക്ക് തോന്നിയിരുന്നു. ചിലർ പ്രസംഗിക്കുന്നത് കേൾക്കാനൊക്കെ നല്ല ആകർഷകത്വം ഉണ്ടായിരുന്നു. എന്നാൽ അതുപോലെ സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു ത്വര ഉണ്ടായിരുന്നു എന്ന് പറയാം. പിന്നെ എപ്പോഴും ഒരു കൂട്ടർ അനാവശ്യമായിട്ട് കീഴടക്കാൻ വന്നാൽ അതിന് വഴിപ്പെടാൻ പാടില്ല എന്നുള്ളത് ചെറുപ്പത്തിലെ ഉള്ളൊരു തോന്നൽ എനിക്കുണ്ട്. എന്നിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങളുണ്ട് കേട്ടോ. ഞാൻ സംഭവം കുഴപ്പമാണെന്ന് കണ്ട അപ്പം ഓടും ഞാൻ. കാരണം അപ്പം എൻ്റെ അപ്പം പറയാം, അവന് കാര്യങ്ങൾ മനസ്സിലായിട്ടാണ്. കാരണം അതല്ലെങ്കിൽ കുഴപ്പമാണ്. നമ്മളെന്തായാലും അല്ല, അത് ചില ചിലവരുടെയൊക്കെ ഒരു രക്തം സംഭവമാണത്. എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ നേരിടണം, അവരെ അങ്ങനെ അത് അത് ഉണ്ടായിരുന്നു വരില്ല. ഞാൻ ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടനയുടെ പ്രസിഡൻ്റാണ്. അപ്പോൾ അവർ അതിനകത്ത് ചില കാര്യങ്ങളും അത് ഇതൊക്കെ പറയും. അവരൊന്നും എനിക്ക് വലിയ പേടിയില്ല ഏതിൽ അമ്മയിലുള്ള അംഗങ്ങൾ. കാരണം അവരോടൊക്കെ ഇഷ്ടമാണ്, അവർക്കും അതുപോലെ തന്നെ ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഭാര്യ പറയണത്, ആലീസ് പറയണത്, എന്തിനാണ് ഇദ്ദേഹത്തെ ഈ അമ്മയുടെ പ്രസിഡൻ്റാക്കി വെച്ചിരിക്കണേന്ന് വെച്ചാൽ ആര് എന്തും പറയും. അതിൻ്റെ ഒരാളും ഒരു പേടിയില്ല. അതിൻ്റെ കാരണം ഇയാളുടെ വിദ്യാഭ്യാസ കുറവാണ്. എൻ്റെ ഈ പേടി ഉണ്ടാവണമെങ്കിൽ ഇത്തിരി എന്തെങ്കിലും വേണേ. അപ്പം നമുക്ക് അങ്ങനെ ഒരു പേടി, അതുകൊണ്ട് എന്നും പിടിച്ച് ഇതാക്കണം. അപ്പം ടീച്ചർക്ക് ഇങ്ങനെ തോന്നുമോ, എന്തെങ്കിലും നമുക്കൊന്ന് ഉപദേശിച്ച് കൊടുക്കണം, ഇന്നത് വേണ്ട എന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ വല്ലപ്പോഴും? തോന്നിയിട്ട് കാര്യമൊന്നുമില്ല എനിക്കറിയാം, എന്നാലും തോന്നണോണ്ട് കുഴപ്പമില്ലല്ലോ. എല്ലാം ആരോടും വെട്ടിത്തുറന്ന് അങ്ങ് പറയും കാര്യങ്ങൾ. ചിലപ്പോൾ കേൾക്കുന്നവർക്ക് അത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരും, ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. ഉള്ള കാര്യം അത് കറക്റ്റായിട്ട് റിയാക്ട് ചെയ്യും. ചിലപ്പോൾ അവരുടെ ഒരു ഭാവപ്പാർട്ടിയിൽ അവരെങ്ങനെ അത് അത് അവർക്കൊരു മനഃപ്രയാസം വന്നു പോകുന്നുണ്ടോ എന്നുള്ള ഒരു ചെറിയൊരു ശങ്ക എനിക്ക്. അപ്പം അങ്ങനെ വേണ്ടിയിരുന്നോ എന്നുള്ളൊരു തോന്നൽ ഞാൻ പങ്കുവെക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, ഈ പറഞ്ഞ മാതിരി അതുകൊണ്ട് പറയാനുള്ളത് ആരായാലും മുഖത്ത് നോക്കി അങ്ങ് പറയാൻ മാറ്റാൻ ഇനി പറ്റില്ല. ഇപ്പം നാടകം, സിനിമ, അതുപോലെ തന്നെ പാട്ടുകൾ, ആരാണെങ്കിലും ഒരു ബട്ടൺ ഇടുമ്പോഴെങ്കിലും ഒന്ന് മൂളും. പിണറായി സാർ അങ്ങനെ അതെന്താ പാടാത്തെ? പാട്ടുകളോട് ഇഷ്ടല്ലേ സാർ? പാട്ട് കേൾക്കുന്നതിന് സിനിമ സിനിമാ നടന്മാര് ടീച്ചർക്ക് മറ്റേ ഈ എന്താ പ്രത്യക്ഷപ്പെടുന്ന പാമ്പ് പണ്ട് കാലത്ത് സഖാവിന് അങ്ങനെ ഉണ്ടായിരുന്ന പറയാത്ത കഥകൾ കാണാൻ നല്ല രസമായിരുന്നു. അതൊക്കെ നല്ല രസമായിട്ട്. ദൈവത്തിന്റെ ദൈവം ഇടപെടല്ലോ മനുഷ്യ ജീവിതത്തില്, കഥയിൽ വരുള്ളൂ, സിനിമയിൽ വരുള്ളൂ. ദൈവം പ്രത്യക്ഷപ്പെടുന്നത് വരെ ദേവി വരുന്നത്. അല്ല, ഇഷ്ടപ്പെട്ട നടന്മാരുടെ പേര് പറയണ്ട. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാവില്ല എന്നറിയാം. അപ്പം എനിക്കതൊരു മാനസികമായിട്ടുള്ള വിഷമമാണ്. ഇനി മാത്രമല്ല, ഞാനില്ലെങ്കിൽ മറ്റുള്ളവരുടെ പേര് പറഞ്ഞിരുന്നെങ്കിൽ അവർക്കും വിഷമമാവും. അതുകൊണ്ട് അതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതെ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചിരിക്കാറില്ല എന്നാണ് പറയുന്നത്. അതൊക്കെ വെറുതെ പറയണ്ടാ. ചിരിക്കാറില്ല അങ്ങനെ ഒരു മനുഷ്യൻ. ടീച്ചർക്ക് തോന്നുന്നുണ്ടോ ടീച്ചർ മുഖം നോക്കിയിരിക്കണ്ടാവും, ബാക്കി ആൾക്കാരുടെ മുഖം നോക്കി ചിരിക്കണ്ടേ? അല്ല, അങ്ങനെ ഒരു അവസ്ഥയില്ല. എന്നോട് ഇക്കാര്യം എൻ്റെ ഓഫീസിൽ നിന്ന് ഒരു ആള് ചോദിച്ചു. അപ്പൊ ഇന്ന് തുടങ്ങിയതല്ല. അല്ലല്ല, അപ്പൊ ടീച്ചറെ, സാറ് പിന്നെ വീട്ടിൽ ചിരിക്കും? ഞാൻ ചോദിച്ചെന്താ ചോദിക്കുന്നു. അല്ല സാറ് ചിരിക്കും. ഞാൻ പറഞ്ഞു, ഒരു മനുഷ്യന് ചിരിക്കാതെ എങ്ങനെ ജീവിക്കേ?
നിങ്ങളൊരു പക്ഷെ കാണുന്നുണ്ടാവില്ലായിരിക്കും. പിന്നെ കുറേ പത്രങ്ങളും ചാനലിലൊക്കെ വെച്ച് ചാർത്തി കൊടുത്ത് ഇദ്ദേഹം ഒരു ഭയങ്കര ഗൗരവക്കാരനാണ്, അങ്ങനെയൊന്നും അല്ല കേട്ടോ. നല്ല ഹ്യൂമൻ സെൻസും നന്നായിട്ട് ജീവിക്കാനും എല്ലാം ആസ്വദിക്കാനും കഴിയുന്ന, അത് ഈ പറഞ്ഞ മാതിരി എനിക്കായിരിക്കും അത് കൂടുതൽ അറിയാം. ഒരുപാട് കാര്യങ്ങൾ ചാർത്തി കൊടുത്ത കൂട്ടത്തില് ഇതും വന്ന് ചിരിക്കൂല, ഭയങ്കര കട്ടിയാണ്, ദേഷ്യമാണ്, അങ്ങനെയാന്ന്. അതവിടെ കിടന്നോട്ടെ, അത്രേ ഉള്ളൂ. ആ കറക്റ്റാണ്. ഞാൻ പണ്ട് ഈ തിരുവനന്തപുരത്ത് വെച്ചിട്ട് അന്ന് നായനാർ സാറ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ എസ് പി ആണ് കോഴിക്കോട്. അപ്പോൾ അയാൾക്ക് തൃശ്ശൂർക്ക് സ്ഥലമാറ്റം കിട്ടണം. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, നീ പോയി പറഞ്ഞാൽ മുഖ്യമന്ത്രി കേൾക്കും. ഞാൻ പറഞ്ഞു, എനിക്കൊരു പരിചയമില്ല, അല്ലല്ല നീ പറഞ്ഞാൽ കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്നപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി അദ്ദേഹമായിരുന്നു, അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യം എനിക്ക് സംസാരിക്കാനാണ് എന്ന് പറഞ്ഞു. നിങ്ങളെ വലിയ അടുപ്പാണ്, ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സമാധാനമായി. അങ്ങനെ ഇദ്ദേഹം പോയി പറഞ്ഞു, ഞാൻ അവിടെ ചെന്നു ആരുടെ അടുത്ത് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക്. ആ എന്താടോ, ഞാൻ പറഞ്ഞു, അതേ ഞാൻ വന്നത് എന്തിനാ വെച്ചാൽ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അയാളുടെ പേര് മോഹൻ എന്നാ, അയാളുടെ അച്ഛനമ്മയും വയസ്സായി. അപ്പോൾ തൃശ്ശൂർക്ക് സ്ഥലമാറ്റം കിട്ടുകയാണെങ്കിൽ അയാൾക്ക് വീട്ടിലേക്ക് വരാൻ പറ്റും, നോക്കാനും ഇതിനൊക്കെ വീട്ടിലേക്ക് വരാൻ പറ്റും. ഞാൻ ഇ കെ നായനാർ മുഖ്യമന്ത്രിയുടെ അടുക്ക പറഞ്ഞാൽ അവന് സ്ഥലമാറ്റം കിട്ടുന്ന അവൻ പറയണു. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞാൽ സ്ഥലമാറ്റം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ വന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യുമോ ലോകത്തിൽ? ഉടനെ നായനാർ സാർ പറഞ്ഞത്, എന്താണോ താൻ പറഞ്ഞല്ലാണ്ട് പിന്നെ ആര് പറഞ്ഞാലോ കൊടുക്കാം, സ്ഥലമാറ്റം കൊടുത്തു. അതിന് വേറൊരു രീതിയിലാണെങ്കിൽ ചിലപ്പോൾ കിട്ടും. ഞാൻ പറഞ്ഞാൽ സ്ഥലം മാറ്റം കിട്ടുമെന്ന് അവൻ പറഞ്ഞുവെന്നും അങ്ങനെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഇതെന്താ, അത് കാശ് കിട്ടുമെന്ന് കാശ് പിടിക്കാൻ വന്നതാണ് അതല്ല. അപ്പം അത് അതിൻ്റെ ഒരു ഹ്യൂമർ അവരെടുത്തു. അപ്പോൾ ഈ ആളുകൾ പലതും നമ്മുടെ ആൾക്കാർ പറയും എന്താണ് ചിരിക്കാത്ത ചിരിക്കാത്ത. ഞാൻ പ്രത്യേകിച്ച് എനിക്ക് അസുഖം വന്നു ക്യാൻസർ, എനിക്ക് ക്യാൻസർ വന്ന കാലഘട്ടത്തിൽ ഞാൻ അന്ന് എം പി അല്ല, രാഷ്ട്രീയത്തിലൊന്നും, നമ്മുടെ വീടൊരു കമ്മ്യൂണിസ്റ്റ് കുടുംബമെന്ന് മാത്രമേ ഉള്ളൂ. ഞാനിങ്ങനെ ആലോചിച്ചു, എന്തിനാണ് പലരും വരുന്നത്? അന്ന് പിണറായി സാറ് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ ഒരുപാട് പേര് അന്നത്തെ മുഖ്യമന്ത്രി വന്നിട്ടുണ്ടായിരുന്നു, അവർ വന്നിട്ടുണ്ട്. അവരൊക്കെ വന്നു കഴിഞ്ഞിട്ട് പോകുമ്പോൾ അതിൽ നിന്നും എനിക്കുണ്ടായൊരു ഊർജ്ജമുണ്ട്. ഞാനത് ഞാൻ കഴിയാറായോ, അതുകൊണ്ടാണോ ഇവർ വന്നത് എന്ന് ഞാൻ ആലോചിച്ചില്ല. ഇവരാരും വന്നിട്ട് ഇപ്പം എങ്ങനെയുണ്ടെന്നും ചോദിച്ചില്ല. അസുഖത്തെ പറ്റി ഒരു അക്ഷരം എന്നോട് പറഞ്ഞില്ല. ഇവിടെ വന്നു, വന്നപ്പോൾ തന്നെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. വർത്തമാനം പറഞ്ഞു, എൻ്റെ വീട്ടിലുള്ളവരൊക്കെ ആയിട്ട് ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അവർ പോയി. കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇതൊക്കെ ആവുന്നത്. അപ്പോൾ ആ ക്യാൻസർ എന്ന് പറയുന്ന അസുഖം വന്നതിന് ശേഷം രണ്ടാമതും ക്യാൻസർ വന്നു. ഞാനത് ക്യാൻസർ വാർഡിലെ ചിരി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഇറക്കി, ടീച്ചർ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാം, വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പുസ്തകത്തിനകത്ത് നേരം പോക്കുകളാണ്, അസുഖത്തെ പറ്റിയിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമല്ല കാര്യമായിട്ട് നമ്മൾ പറഞ്ഞ്. ചാരികശൈലിയിൽ കിടക്കുമ്പോൾ പള്ളിയിൽ പോയിട്ട് വരുന്ന സ്ത്രീകൾ, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് വരുന്ന സ്ത്രീകൾ ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ട് പറയാം, തമ്മിൽ തമ്മിൽ പറയാം, ആ ഇന്നസെൻറ്റിന് രണ്ടാമതും ക്യാൻസർ വന്നു എന്ന് പറയണേ, എത്ര നാളുണ്ടാവും എന്ന് പറയാൻ പറ്റില്ല, ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് പോയി കണ്ടാലോ എന്നിട്ട് അവർ, അപ്പോഴേക്കും നമ്മൾ നേരം പോക്കിലായി കഴിഞ്ഞു. അവരിവിടെ വന്ന് കഴിഞ്ഞിട്ട് പള്ളിയിൽ പോയിട്ട് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് വന്നു കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഒരു നിൽപ്പാ, ആ നിൽപ്പിൽ തന്നെ നമ്മുടെ ആത്മാവ് അപ്പപ്പോ തല തൊട്ട് കാല് വരെ ഒരു നോട്ടം. അത് കഴിഞ്ഞ ശേഷം അവർ പറയാണ്, നമുക്ക് എല്ലാ കുണിയും ഒന്ന് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു, പ്രാർത്ഥന വേണ്ട, അത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് പ്രാർത്ഥിച്ചാൽ മതി. അപ്പോഴേക്കും എൻ്റെ ഭാര്യ വന്ന് പറഞ്ഞു, അങ്ങനെയല്ല, അവർ നമുക്ക് വേണ്ടിയിട്ടല്ലേ പ്രാർത്ഥിക്കണേ, പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥന ഇതാണ്, എൻ്റെ ദൈവമായ കർത്താവേ, നമ്മുടെ സഹോദരൻ ഈ ഇന്നസെൻറ്റിനെ ഞങ്ങൾ അങ്ങയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ പണി കഴിഞ്ഞില്ലേ അതോടുകൂടി? ഞാൻ മനസ്സായിട്ടുണ്ട്, ഞാൻ എനിക്ക് ചിരിച്ചിട്ട് എൻ്റെ മകൻ എന്നെങ്ങനെ നോക്കി, കാരണം ഞാൻ അവരെ കൈ വയ്ക്കുമെന്നാണ്. പക്ഷെ എനിക്ക് ചിരിച്ചിട്ട് ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. ഇത് ഇതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഹാർട്ടിനൊരു ചെറിയ കുഴപ്പമുണ്ട്, സ്റ്റെൻഡ് ഇട്ടു. സ്റ്റെൻഡ് ഇട്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് എടുക്കുമ്പോൾ ഒരു കോളേജിൽ പഠിപ്പിക്കുന്നൊരു പ്രൊഫസർ, അവർ വന്നിട്ട് സ്ത്രീയാണ്, ക്യാൻസർ ഉണ്ടായിരുന്നു അല്ലേ, ഞാൻ പറഞ്ഞു ഉണ്ടായിരുന്നു, രണ്ടാമതും വന്നു ക്യാൻസർ, ഉവ്വ ആ, എന്നിട്ട് ഇപ്പോൾ സ്റ്റെൻഡ് ഇട്ടിട്ടുണ്ട്, ഉവ്വ ഹാർട്ടിനൊരു കുഴപ്പമുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ? അല്ല, എൻ്റെ ബ്രദറിന് അതെ ക്യാൻസർ ഉണ്ടായിരുന്നു, എന്നിട്ട് സ്റ്റെൻഡ് ഇട്ടു. ഇപ്പോൾ സാറിന് എത്ര ദിവസമായി സ്റ്റെൻഡ് ഇട്ടിട്ട്? ഞാൻ പറഞ്ഞു, ഇപ്പോൾ 3 ദിവസമായി. ആ, എൻ്റെ ബ്രദർ 4 ദിവസം മരിച്ചു എന്ന് സ്റ്റെൻഡ് ഇട്ടിട്ട്. അത് എന്നോട് പറയാൻ കൊള്ളു അവർ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുസ്തകത്തിനകത്ത് ഉള്ള കാര്യങ്ങൾ. ഇതൊക്കെ വായിക്കുമ്പോൾ ഈ അസുഖമൊക്കെ ആൾക്കാർ മറക്കും. ഈ നമ്മൾ നല്ല കാര്യം ഒന്ന്
ഉണ്ടാക്കുകയാണ്. സഖാവ് ഉണ്ടാക്കുന്നു, ആ നല്ല കാര്യങ്ങൾ ഇതൊക്കെ. അത് കഴിഞ്ഞിട്ട് എന്ത് കാര്യത്തിന് എതിര് പറയുക എന്നുള്ളൊരു നിലയിലാണ് പ്രതിപക്ഷം ഇരിക്കുക. അത് തമാശയായിട്ട് തോന്നാറുണ്ടോ വല്ലപ്പോഴും? എന്തിനാണ് അവർ ഈ ബഹളം ഉണ്ടാക്കിയത്, എന്താണ് കാര്യം എന്ന് ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ അസംബ്ലിയിൽ ഉണ്ടാവാം. അങ്ങനെയൊക്കെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. അതെ, യഥാർത്ഥത്തിൽ നമ്മുടെ നാടിൻ്റെ അഭിവൃദ്ധിക്ക് ഈ ഒരു ശൈലിയിലും സംസ്കാരത്തിലും വലിയ മാറ്റം വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ചിന്ത സാധാരണ നിലക്ക് എല്ലാറ്റിനെയും എതിർക്കണം എന്നുള്ളതാണ്. കറക്റ്റ്. പക്ഷേ ഒരു ഒരു ഗവൺമെൻ്റ് എന്ന് പറയുമ്പോൾ ആ ഗവൺമെൻ്റ് ഏതെങ്കിലും ഒരു വിഭാഗം ജനങ്ങളുടേത് മാത്രമല്ല, മൊത്തത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയാണ്. അതായത് നാടിനു വേണ്ടിയാണ്. നാടിൻ്റെ വികസന കാര്യങ്ങളിൽ ശരിയായ നിലക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുക ഗവൺമെൻറ്റിനാണ്. ഗവൺമെൻറ്റിൻ്റെ വക്താക്കളായിട്ടിരിക്കുമ്പോൾ ഈ ഇന്നത്തെ രാഷ്ട്രീയ നില വെച്ച് പ്രതിപക്ഷം ശരിയായ വിമർശനവും ഉയർത്തിയെന്ന് വരും, ശരിയല്ലാത്ത ഒട്ടേറെ വിമർശനങ്ങൾ വരും. ശരിയായ വിമർശനങ്ങൾ അതിൻ്റെ സ്പിരിറ്റിൽ ഉൾക്കൊള്ളാൻ സാധിക്കണം, എന്നാലേ എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അത് തിരുത്തി പോകാൻ പറ്റുള്ളൂ. തെറ്റായ വിമർശനങ്ങൾ വന്നാൽ അത് അതിൻ്റെ ഭാഗമായി വരുന്നതാണ്, രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി വരുന്നതാണ് എന്ന് കണ്ട് അതിനൊരു വിലയും കൊടുക്കാതെ ഇരിക്കണം. തെറ്റായ വിമർശനം വന്ന് ഓ വിമർശനം വന്നല്ലോ ഇനി ഇത് വേണ്ട, ഏതെങ്കിലും ഒരു കാര്യം നടക്കേണ്ടതുണ്ടെങ്കിൽ അതിനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്ന സമീപനം സ്വീകരിച്ചാൽ നാടിൻ്റെ വികസനമാണ് തടയപ്പെടുക. അപ്പോൾ അത്തരമൊരു സമീപനം എടുക്കാൻ പാടില്ല. ഇതാണ് ഈ വിമർശന കാര്യങ്ങളിൽ സ്വീകരിക്കുന്ന സമീപനം. അങ്ങനെ എടുക്കുമ്പോൾ അങ്ങനെ എടുത്താൽ ഏത് വിമർശനവും നമുക്ക് ശാന്തമായിട്ട് നേരിടാം, ഒരു പ്രശ്നവും അതിനകത്തില്ല. പക്ഷേ ഒരു ഇന്നത്തെ കാലത്തിനനുസരിച്ചുള്ള തെറ്റായ കാര്യങ്ങൾ പലതും ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമം നടന്നുവെന്ന് വരും. അതിലൊന്നും നമ്മളായിട്ട് വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല, അത് കാലത്തിൻ്റെ പ്രത്യേകതയാണ് എന്ന് കണ്ടങ്ങ് വിടുക എന്നുള്ളതേ വേണ്ടു. കാരണം നമ്മൾ ചെയ്യേണ്ട ധർമ്മമുണ്ട്, ആ ധർമ്മം നിറവേറ്റേണ്ട ചുമതലയാണ് ഇപ്പം ഉള്ളത്. ആ ചുമതലയിൽ നിന്ന് മാറിപ്പോകാതിരിക്കണം. ആ ചുമതലയിൽ നിന്ന് മാറ്റാനുള്ള ഏതെങ്കിലും ബോധപൂർവമായ ശ്രമം, അത് വിമർശന രൂപത്തിലായാലും മറ്റേത് രൂപത്തിലായാലും, അതിൽ കുടുങ്ങിപ്പോകാതിരിക്കുക, അതാണ് ചെയ്യേണ്ടത് എന്നാണ് കാണുന്നത്. ഈ അടുത്ത കാലത്ത് ഞാൻ എന്തോ പറഞ്ഞു എന്നും പറഞ്ഞിട്ടൊരു വലിയ ബഹളം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ആളുകൾ എൻ്റെ വീട്ടിലേക്ക് ജയ് വിളിച്ചും ഒക്കെ വന്നു. അപ്പോൾ ഞാൻ വൈകുന്നേരം വീട്ടിൽ വന്നപ്പോൾ എൻ്റെ മകൻ്റെ കുട്ടികൾ ഇന്നസെൻറ്റ് അന്ന, അവർ രണ്ടുപേരും എൻ്റെ അടുത്ത് വന്ന് പറയാണ്, അപ്പ അപ്പ മൂരാച്ചി നിന്നെ പിന്നെ കണ്ടോളാം. ഞാൻ പറഞ്ഞു എന്താന്ന്, വീണ്ടും അവർ ഇത് തന്നെയാണ് പറയണേ. അപ്പം ഞാൻ പറഞ്ഞു അവർ അപ്പാപ്പ എന്നാണ് പറഞ്ഞത്, കാരണം അതിൻ്റെ അടുത്ത് സ്ത്രീകളുണ്ട്, അവർ എന്നെ അപ്പാപ്പ എന്ന് വിളിച്ച് എനിക്ക് വിഷമമാണ്, കാരണം ഞാൻ ചെറുപ്പമായിട്ടാണ് ഞാൻ നടക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു അവരങ്ങനെയാണ് പറഞ്ഞത്, അല്ല ഞങ്ങൾ പിന്നെ എങ്ങനെയാണ് അപ്പാപ്പനെ ഇന്നസെൻ്റെ എന്ന് വിളിക്കുക. അവർ പറഞ്ഞത് ഇന്നസെൻ്റെ മൂരാച്ചി നിന്നെ പിന്നെ കണ്ടോളാമെന്നാ. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ അവരത് പറഞ്ഞതിന് ശേഷം ഞാൻ കണ്ണാടി എടുത്തിട്ട് ഞാൻ അങ്ങനെ നോക്കി, അതിന് ഇവർ പറഞ്ഞതിൽ വല്ല വാസ്തവം ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ചെറിയൊരു മൂരാച്ചിയുടെ മുഖം എനിക്കുണ്ട്, അത് അതിനോണ്ട് നമുക്ക് അതിൽ കുഴപ്പമില്ല. പക്ഷെ ഞാനിപ്പോൾ പറയാൻ വന്നത് എന്താ വെച്ചാൽ, മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ചില കാര്യങ്ങൾ നമ്മൾ ചിലത് പറയുമല്ലോ, നമ്മളെപ്പറ്റി പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയുക. പിന്നെ ഞാനിപ്പോഴും ഈ ഞാനിപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോഴാണ് ഇതിങ്ങനെ ഇരുന്ന് സ്നേഹത്തിൽ സംസാരിച്ചിട്ട് അതിൻ്റെ പിറ്റേ ദിവസം അപ്പുറത്ത് നിന്നിട്ട് മൈക്കിൽ കൂടെ ഭയങ്കരമായിട്ട് പറയുന്ന അതൊന്നും മറ്റുള്ള അങ്ങനെയൊക്കെ രാഷ്ട്രീയം ഉൾക്കൊള്ളണോ എന്നുള്ളതാണ്. അത് നമ്മുടെ ഒരു രീതിയാണത്, അതിലിപ്പം പെട്ടെന്ന് മാറ്റം വരില്ല, മാറ്റം വരില്ല. ഈ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഈ പരസ്പരം എതിർക്കുക, ഈ പ്രതിപക്ഷത്തിരിക്കുന്നവർ ഭരണപക്ഷം ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നുമല്ല എന്ന് വരുത്താൻ വേണ്ടി ശ്രമിക്കുക, അതൊക്കെ ഒരു ഒരു നാടിൻ്റെ രീതിയായി മാറിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്ന ഒന്നേ ഉള്ളൂ, അത് അതൊരു ഭാഗത്ത് നടക്കട്ടെ, അത് തിരുത്താൻ പുറപ്പെട്ടാൽ അത്ര എളുപ്പത്തിൽ നടക്കുന്നില്ല എന്നാണ് എൻ്റെ ബോധ്യം. അതുകൊണ്ട്
നാടിന് വേണ്ടി ചെയ്യാനുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല, വഴിയിലിട്ട് പോകാൻ പാടില്ല. അതൊരു ഭാഗത്ത് നടന്നോട്ടെ, മറ്റേ കാര്യം ശരിയായ രീതിയിൽ നടക്കണം. അതാണ് ഒരു ശരിയായ എൻ്റെ തോന്നൽ. വഴിയിലിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇനി ഇതൊന്നും വേണ്ട എന്ന്? ഇപ്പം ടീച്ചർക്ക് തന്നെ ചിലപ്പോൾ തോന്നും, അങ്ങനെ തോന്നാറുണ്ടാവാം. വേറെ ഒന്നുമല്ല, നമ്മുടെ ഭർത്താവിനെ പറ്റി അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയെപ്പറ്റി മോശമായ രീതിയിൽ പറയുമ്പോൾ മനസ്സിന് എന്തായാലും ഒരു വിഷമുണ്ടാവും. ഭാര്യ എന്ന രീതിയിൽ പറയട്ടെ, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല, ഒരു കാലത്തും തോന്നിയില്ല. ഒരു പ്രാവശ്യം എനിക്ക് വിഷമമുണ്ടായിരുന്നു വെച്ചാൽ, എസ് എൽ സി ലാബിൽ കേസ് CBIക്ക് വിട്ട ദിവസം, അന്ന് രാത്രി കോഴിക്കോട് വെച്ച് യൂത്ത് ലീഗിൻ്റെ കുറേ ആൾക്കാർ പന്തം കൊടുത്തിയിട്ട് കോഴിക്കോട് ടൗണിൽ സ്ട്രീറ്റ് കൂടി ഈ ഇത് വിളിച്ചു പോയി, ലാവിൻ കള്ളൻ പിണറായി വിജയനെ ജയിലിലെടുക്കുക എന്നുള്ള ഒരു മുദ്രാവാക്യം കൂടി അവരതിൽ പറഞ്ഞു. ആ ഒരൊറ്റ മുദ്രാവാക്യം എന്നെ കുറച്ചലച്ച് ചെറുതായിട്ട് ഒന്നുമില്ലാന്ന് നമുക്കെല്ലാം അറിയാം. എന്നാൽ ഇങ്ങനെ പരസ്യമായിട്ട് ഇങ്ങനെ വിളിച്ച് പറയുമ്പോ ഇത് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു ഒരു സെക്ഷൻ ആൾക്കാരുണ്ടല്ലോ, അവര് വിചാരിക്കും ഒരുപാട് ഇത്രയും എന്തെങ്കിലും വല്ലാംശവും ഇല്ലാതിരിക്കോ എന്നുള്ള ഒരു തോന്നില്ല. അത് തന്നെയാണ് അവർക്കും വേണ്ടത്. അത് മാത്രം എന്നെ കുറച്ച് വ്യത്യാസം ഉണ്ടാക്കി. പിന്നെ എപ്പോഴും എന്നോട് പറയായിരുന്നു, ഒന്നുമില്ല, നമ്മളെ ഭാഗത്ത് തെറ്റി ഉണ്ടാവാൻ പാടില്ല, നമ്മളെ നേരെ വിരലുണ്ടാകാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. നമ്മളിപ്പോൾ തെറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞാലും മറ്റുള്ളവരെ നമ്മൾ എത്ര കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചാലും നമുക്കറിയാം നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. നമുക്ക് നമ്മൾ എന്താ പറയുക, പിന്നെ നമുക്ക് നമ്മളോട് തന്നെ ഉത്തരം പറയണം, നമ്മളൊന്നും ചെയ്തില്ല. അങ്ങനെ സാധിക്കുന്ന കാലത്തോട് നമ്മളൊന്നും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ പറഞ്ഞ മറ്റേതെല്ലാം ഒരു വഴിക്ക് പോകും, ഒരു പ്രയാസം തോന്നിയിട്ടില്ല. ഒരിക്കലും ഒരു തെറ്റ് സംഭവിക്കാൻ പാടില്ല എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി അദ്ദേഹത്തിനുണ്ട്. അത് എന്നെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. പറയുന്നവർ പലതും പറയാവുന്നത്ര കാര്യമൊക്കെ. അതുകൊണ്ട് എനിക്ക് ഞാൻ പറഞ്ഞ ആ ഒരു ഇൻസിഡന്റ് എന്നെ കുറച്ച് സങ്കടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിക്കാൻ ഇരിക്കുകയായിരുന്നു, ഇതൊരു ധനമാണോ എന്നപ്പോഴേക്കത് സാറ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. അല്ല, നമ്മളെ മക്കളും മക്കളും എല്ലാം കൂടി അടങ്ങുന്നതാണല്ലോ. ഒരു പരാതിയൊന്നുമില്ല, അവരുള്ളതിനെ കൊണ്ട് ജീവിച്ചോളൂ അവർ, അതാണ് അതിന്റെ ഒരു. അച്ഛനെ കിട്ടിയില്ല അല്ലെങ്കിൽ അച്ഛനോട് പങ്കുവെക്കാൻ പറ്റും, അതൊന്നും അങ്ങനത്തെ ഒരു പരാതിയില്ല. നമ്മൾ ആ രീതിയിൽ മോൾഡ് ചെയ്തെടുത്തു അവരെ. എനിക്കാണെങ്കിൽ ഈ പറഞ്ഞ ഞാൻ കുറച്ച് ആദ്യം കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ ഉടനെ എല്ലാവരും സിനിമക്കെല്ലാം പോകുമ്പോൾ എനിക്ക് പറ്റുന്നില്ല, പിന്നെ ശീലമായി. ഞാൻ അതങ്ങ് റെഡിയായി. പിന്നെ എനിക്ക് അങ്ങനത്തെ ഒരു വിഷയമില്ല. സ്കൂളിൽ പോക്ക് പിന്നെ ഉണ്ടായിട്ടില്ല. സ്കൂളിൽ ഞാൻ റിട്ടയർഡായല്ലോ. ഞാനവിടുന്ന് പിന്നെ ഇദ്ദേഹം 96 മിനിസ്റ്റർ ആയല്ലോ, അന്നേരം പിന്നെ ഇങ്ങോട്ട് വന്നു. അങ്ങനെയാണ് ഇവിടെ എത്തുന്നത്. അപ്പൊ അതുകൊണ്ട് വെച്ചാൽ എനിക്കിപ്പോഴൊരു വിട്ടുപോകും, നമ്മളെ നാടങ്ങ് മിസ് ചെയ്യാം. നാടും നാട്ടുകാരും അവിടുത്തെ രീതികളൊക്കെ നമുക്ക് ഇത്രയും വർഷമായിട്ട് മിസ്സായിക്കൊണ്ടിരിക്കുകയല്ലേ. അതിന്റെ ഒരു ഇതുണ്ട്. ഒരു മകൻ, ഒരു മകൻ, മോനുണ്ട്, മോനുണ്ട് അല്ലേ, ഒരു മകള്, മോനും മോനാണ് മൂത്തത്. ഇലക്ഷൻ പ്രചരണത്തിന്റെ സമയത്ത് ഞാനും പിണറായി സാറും കൂടെ ഒരു ജീപ്പില് ഇരുന്നപ്പോ അതിനകത്ത് കുറച്ചേരം കയറി നിന്നല്ലോ. കേക്കു ചേട്ടാ ഒന്ന് വന്നേ, ചേട്ടാ ഇങ്ങോട്ട് വന്നേടാ, ഞാൻ നോക്കട്ടെ. ഇവനാണ് അച്ചാച്ചന്റെ കൂടെ ഓട്ട് അല്ലേ മേടിക്കാൻ വേണ്ടി. ഇവൻ പറഞ്ഞ കാരണം ആൾക്കാർ വോട്ട് ചെയ്തു അല്ലേ. അന്നേരം ഇങ്ങനെ ഈ കൊടിയും വീശിയിട്ട് വോട്ട് ചെയ്യുന്ന ആ മുദ്രാവാക്യം വിളിച്ചു പോവായിരുന്നു. ആ നീ എത്രാം ക്ലാസ്സിൽ? ഒന്നാം ക്ലാസ്. എട്ടാം ക്ലാസ് വരെ പഠിച്ചാ മതിട്ടാ. എട്ട് വരെ പഠിച്ചിട്ട് വരെ ഈ അങ്കിള് വലിയ ആളായിരിക്കും. സാധാരണ അമ്മമാര് പഠിപ്പിക്കുമ്പോ പറയും, മോനെ അച്ഛന്റെ പോലെ നല്ല മിടുക്കനാവട്ടോ പഠിക്കാൻ. എന്റെ വീട്ടിലത് പറയില്ല, ഞാൻ എനിക്ക് എട്ടാം ക്ലാസ്സാണ്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഞാ അപ്പൊ ഒന്നാം ക്ലാസ്സിലെ പഠിക്കണേ അല്ലേ. ഏതാ സ്കൂളിന്റെ പേര് പറഞ്ഞേ? അതെയാ, നിനക്ക് ക്രൈസ്റ്റനഗർ. ഈ അച്ചാച്ചനാണോ ഇഷ്ടം, അമ്മമ്മേനെയാണോ ഇഷ്ടം? എന്നോട് സ്വകാര്യത കൂടെ പറഞ്ഞാൽ മതി. ഓക്കെ, ഒന്നുമല്ല, എന്നെ ഇഷ്ടം എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ അവനെ കൊണ്ടു അച്ചാച്ചനെ ഇഷ്ടം. അല്ല, അതെന്താ അച്ചാച്ചൻ വലുത് മേടിച്ചു തരുമോ?
അച്ചാച്ചന് അത്ര സമയമല്ലേ കിട്ടുന്നുള്ളൂ. അച്ചാച്ചന് കുറച്ച് സമയം കിട്ടുന്നുണ്ട്, ആ സമയത്ത് ഭയങ്കര ലവിങ് ആയിരിക്കും. മനസ്സിലാവില്ലല്ലേ. ഇപ്പൊ എവിടെയെങ്കിലും ചെല്ലുമ്പോ ഒരു മീറ്റിങ്ങിനോ എവിടെ ചെല്ലുമ്പോ അപ്പൊ ഈ മാധ്യമ പ്രവർത്തകർ കണ്ടമാനം വരും. നമ്മളവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുറത്തു വന്നു കഴിഞ്ഞാലും വീണ്ടും അവർ ഇങ്ങനെ പറയാം. ഈ മാധ്യമ പ്രവർത്തകർ അവരോട് നമുക്ക് ഒരു വിരോധം, ദൃശ്യമാധ്യമങ്ങളായാലും അങ്ങനെ നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് അങ്ങനെ തോന്നലുണ്ടായിട്ടുണ്ടോ? മാധ്യമ പ്രവർത്തകരോട് വിരോധം തോന്നേണ്ട കാര്യമില്ലല്ലോ. സാധാരണ നിലക്ക് അവർ അവരുടേതായ ജോലി നിർവഹിക്കുന്നതാണ്. തീർച്ചയായിട്ടും. പിന്നെ ദൃശ്യമാധ്യമങ്ങൾ വന്നതോടെ അവരുടെ ഈ ജോലി ഭാരം വളരെ വർദ്ധിച്ചിരിക്കുകയാണ്. ഏത് സമയത്തും എവിടെയും ഇടിച്ചു കയറി ചെയ്യുന്ന രീതിയാണ് അവരുടെ. ഓ, പക്ഷെ എനിക്ക് എൻ്റെതായ ചില രീതികളുണ്ട്, അതാണ് അതിലുള്ള വ്യത്യാസം. ഓ, അവർക്ക് ഏത് സമയത്തും എന്തും കിട്ടണമെന്നാണ് അവരുടെ ആഗ്രഹം. എൻ്റെ ഒരു നില, ഞാൻ പറയേണ്ട കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളതാണ്. പറയാ, എനിക്ക് ഒന്നും പറയാനില്ലാത്തൊരു ഘട്ടത്തിൽ ഈ ഇടിച്ചു വന്ന് പറയുമ്പോൾ പറയിപ്പിക്കാൻ നോക്കിയാൽ ഞാൻ പറയില്ല, ഞാൻ അങ്ങ് പോകും. അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അങ്ങനെയാണ്, ഇപ്പോൾ അങ്ങനെയാണ്. അത് അത്രയേ ഉള്ളൂ വ്യത്യാസം. വേറെ പറയേണ്ട കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്യും, അത് അതിനൊരു വ്യത്യാസമില്ല. ഓ, ടീച്ചറൊക്കെ ഈ ഓരോരുത്തരെയും ഇമിറ്റേറ്റ് ചെയ്യും. ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറിനെ ആയാലും മീ കെ നായനാരാണെങ്കിലും മറ്റങ്ങനെ ഒരുപാട് പേരെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് അച്യുതാനന്ദ സാറിനൊക്കെ ശരിയായി. നമ്മുടെ ആളെ ആ പരിപാടി ഇല്ല ശരിക്കും. പക്ഷെ ഏതോ ഒരു ചാനലിൽ ഞാൻ കണ്ടു കേട്ടോ, ഒരാള് അല്ലേ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സൂര്യയാണോ എനിക്കറിഞ്ഞോട്ട് നന്നായിട്ട് ഈ മുഖത്തുള്ള അതും കുത്തും. ഒരു പ്രാവശ്യം ഞാൻ എന്നെ ആരെ വിളിച്ചു പറഞ്ഞറിയോ, നമ്മള് ഡോക്ടർ അടിയാട്ടിൽ വിളിച്ചു പറഞ്ഞു. നിങ്ങൾ അന്നേരം ഓർമ്മ കിടക്കുക ഇങ്ങനെ പെട്ടെന്ന് ചാനൽ വെക്ക് സാറിനെ ചിന്തിക്ക് കാണിക്കുന്നത്. അപ്പൊ ഞാൻ വെച്ചു നോക്കിയത്, അപ്പൊ അതേപോലെ മുണ്ടുടുക്കലും ഷർട്ടും കംപ്ലീറ്റ് അത്. അപ്പൊ സംസാരിക്കുന്ന രീതിയിൽ കുറച്ച് വ്യത്യാസമുണ്ട് എങ്കിൽ പോലും ആ അപ്പിയറൻസ് ഡിറ്റു നല്ല സമയത്ത് അല്ലാതെ ഒന്നും പറ്റുന്നില്ല. അങ്ങനെ ഞാൻ പലരും പിന്നെ ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ട്, കാരണം പ്രത്യേക ഒരു ശൈലി ഇല്ലാത്തോണ്ടായിരിക്കാം. നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് വെറുതെ ചിലപ്പോൾ പെട്ടെന്നൊന്ന് തലയിലൊന്ന് ഓടിന്ന് വരാം. അങ്ങനെ അന്നത്തെ മനസ്സിൻ്റെ സുഖവും കാര്യങ്ങളും വെച്ചിട്ടുള്ള ഉറക്കം, നല്ല ഉറക്കം നമുക്ക് കിട്ടിയെന്ന് വരാം. അതുപോലെ പലപ്പോഴും ഇന്നത് ചെയ്തു ഇന്നത്, അതുകൊണ്ട് നമുക്ക് മനസ്സിൻ്റെ സുഖം, അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അല്ലേ? മനസ്സെപ്പോഴും സംതൃപ്തി മനസ്സെപ്പോഴും സംതൃപ്തിയിലാണ് എനിക്ക്. അതെ, അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. ഉറക്കനാണെങ്കിൽ നേരെ ഉറങ്ങിക്കോളൂ, ഒരു പ്രശ്നവുമില്ല. ആണല്ലേ? ഒരു അപ്പൊ ഞാൻ തോറ്റു. നമുക്കൊക്കെ ഇത്തിരി ആ മൂരാച്ചി നിന്നെ പിന്നെ കണ്ടോളാന്ന് പറഞ്ഞ അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. അതൊന്നും അങ്ങനെ ആലോചിക്കേണ്ട കാര്യമില്ല. അത് അവര് ചെയ്യുന്നു, അവരവരുടേതായ ഒരു നില സ്വീകരിക്കുന്നത്. അത് വെച്ചിട്ട് നമ്മള് വേവരാതിപ്പെട്ട കാര്യമില്ല. പക്ഷെ ആ വേവരാതിപ്പെടാതിരിക്കാൻ ആ തരത്തിൽ നമ്മൾ സജ്ജമാവണം. അത് പലർക്കും കഴിയില്ല എന്നുള്ളതാണ്. ഓ, ഇനിയിപ്പോ ഓണാണ് വരുന്നത്. ഈ ഓണത്തിന് ഇവിടെ ഉണ്ടാവോ അതോ പിണറായിലേക്ക് പോവോ? ഇല്ല, ഓണത്തിന് ഇവിടെയായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങുമ്പോൾ പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിൽ മുഖ്യമന്ത്രിയെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ പണിയൊന്നും അറിയാത്ത ഒരാളാണ്. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് അതിന് താഴെ നിങ്ങളൊക്കെ വന്നു. ടീച്ചറും ഞാൻ ടീച്ചറെ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഇവനെ കണ്ട ഓർമ്മയുണ്ട് എനിക്ക്. എന്തേ ഇവനന്ന് എടുത്തുകൊണ്ട് വന്ന് ഇവൻ ഏതാണ്ട് വലിയ രാജാവ് പോലെയാണ് അന്നത്തെ. എന്തായാലും നമുക്ക് എല്ലാവർക്കും ഇത്രയും നേരം എൻ്റെ കൂടെ ഇരുന്ന് സഹകരിച്ചതിനും അത് നമുക്ക് എല്ലാവർക്കും ഓണാശംസകൾ. നമ്മൾ ഓണം എന്ന് പറയുന്നത് മലയാളിയുടെ ഒരു പൊതുവായ ദേശീയ ആഘോഷമാണ്. തീർച്ചയായും നമ്മൾ ഈ എവിടെ ലോകത്ത് എവിടെ മലയാളി ഉണ്ടെങ്കിലും ഓണം ആഘോഷിക്കുക. ചില രാജ്യങ്ങളിൽ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്നു മാത്രം, കാരണം അവർക്ക് ലീവുള്ള ദിവസമല്ലേ ഓണം ആഘോഷിക്കാൻ പറ്റും. ചിലപ്പോൾ ഒരു മാസം തന്നെ കഴിഞ്ഞു പോകും, അതിന് ശേഷമാണ് ഓണം ആഘോഷിക്കുക. അപ്പോൾ
ഇവിടെയുള്ളവർ മാത്രമല്ല ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള മലയാളികൾക്ക് ഓണാശംസകൾ നേരുന്നു. ഓ നന്ദി. ഓക്കെ, താങ്ക് യു.